89-ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി വർക്കല പോലീസ്. ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. അവസാനമായി പൊതുജനങ്ങൾക്കും തീർത്ഥാടകർക്കുമായുള്ള നിർദ്ദേശങ്ങൾ നൽകുകയാണ് വർക്കല പോലീസ്. തീർത്ഥാടന സമയത്ത് സ്വീകരിക്കുന്ന ഗതാഗത നിയന്ത്രണങ്ങളെക്കുറിച്ചും മുന്നൊരുക്കങ്ങളെപ്പറ്റിയും വർക്കല DYSP നിയാസ് നിർദ്ദേശങ്ങൾ നൽകി. അതോടൊപ്പം പാർക്കിംഗ് സൗകര്യങ്ങളെപ്പറ്റിയും മറ്റ് അത്യാവശ്യമായ വിവരങ്ങളും ജനങ്ങളെ അറിയിക്കുകയായിരുന്നു. 89-ാമത് ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ മുന്നൊരുക്കങ്ങളെപ്പറ്റി പോലീസ് സ്വീകരിക്കുന്ന ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ കോവിഡ് ഭീഷണി ഉള്ള നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് സുരക്ഷിതവും ഇൻസിഡൻറ്റ് ഫ്രീയുമായുള്ള ഒരു തീർത്ഥാടന മഹാമഹം നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞാൽ ആയതിലേക്ക് 637 പോലീസ് സേനാംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്കീമാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ച് അംഗബലത്തിൽ മാറ്റം വരുത്തുവാനും വേണ്ടത്ര സ്ഥലങ്ങളിൽ ആവശ്യമുള്ള വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ശിവഗിരി തീർത്ഥാടന മഹാമഹം നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വർക്കല സബ് ഡിവിഷൻ പോലീസും ബഹുമാനപ്പെട്ട ജില്ലാ റൂറൽ SP പി മധു IPS അവരുടെ നേതൃത്വത്തിൽ DIG റേഞ്ച് അർജുൻ കുമാർ IPS അവരുടെ നിർദ്ദേശപ്രകാരവും റേഞ്ച് AG ഹർഷിത കല്ലൂരി മാഡത്തിൻ്റെ പ്രത്യേകിച്ചുള്ള മേൽനോട്ടത്തിൽ നടത്തി വരിക. വലിയ വാഹനങ്ങൾ SN കോളേജ് ഗ്രൗണ്ടിനകത്ത് ഏകദേശം 150-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, വലിയ വാഹനങ്ങൾ. അത് കഴിയുകയാണെങ്കിൽ SN കോളേജിന് പുറകുവശം SN സെൻട്രൽ സ്കൂളുണ്ട്, അവിടെയും ഇതേപോലെ 150-ഓളം വലിയ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വലിയ വാഹനങ്ങൾ പ്രധാനമായും കുറച്ചും കൂടി വലിയ സൗകര്യങ്ങളുള്ള വലിയ ഗേറ്റും കാര്യങ്ങളുമുള്ള SN കോളേജ് ഗ്രൗണ്ടിലും അത് കഴിഞ്ഞുള്ള വാഹനങ്ങൾ SN കോളേജിന് പുറകു വശത്തുള്ള SN സെൻട്രൽ സ്കൂളിലെ വലിയ ഗ്രൗണ്ടിലുമാണ് പാർക്ക് ചെയ്യുന്നത്. ഏകദേശം 300 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ്. ചെറിയ വാഹനങ്ങൾക്ക്, മീഡിയം സൈസ് വാഹനങ്ങളാകട്ടെ, വാൻ ആവട്ടെ, കാറുകളാകട്ടെ, കൂടുതൽ ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് വലിയ ബസ്സുകൾ ഒഴിവാക്കി ചെറിയ വാഹനങ്ങൾ വരുമെന്നാണ് നമ്മുടെ കാൽക്കുലേഷൻ. അപ്പോൾ ചെറിയ വാഹനങ്ങൾക്കായി കൂടുതൽ പാർക്കിംഗ് സ്ഥലങ്ങൾ ഉദാഹരണത്തിന് SN സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ടിലും SN കോളേജിന് സൈഡിലുള്ള SN സ്കൂൾ ഗ്രൗണ്ടിലും ശിവഗിരി ഹൈസ്കൂൾ ജംഗ്ഷനിലും നേഴ്സിംഗ് കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യണം. പാർക്കിങ്ങിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. പോലീസ് വരുന്ന വാഹനങ്ങളെ എല്ലാ ജംഗ്ഷനിലും ഡയറക്റ്റ് ചെയ്യാനും അവരെ വാഹനങ്ങളുടെ വലിപ്പമനുസരിച്ച് അതാത് ഗ്രൗണ്ടുകളിലേക്ക് നിർദ്ദേശം കൊടുത്ത് അയക്കാനും കോവിഡുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കോവിഡിൻ്റെ ഏതെങ്കിലും അതിപ്രസരമോ അല്ലെങ്കിൽ കൂടുതൽ പടർന്നു പിടിക്കുന്ന സാഹചര്യങ്ങളോ ഉണ്ടാക്കാതിരിക്കാനായി പോലീസ് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീ കൊടുത്തുകൊണ്ടും തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർ വരുമ്പോഴും തീർത്ഥാടനം കഴിഞ്ഞ് തിരികെ പോകുമ്പോഴും തീർത്ഥാടനത്തിലുടനീളം കൺവെൻഷൻ സെൻറ്ററിലാവട്ടെ, കൂട്ടുപുരയിലും മഹാസമാധിയിലും അങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കോവിഡ് പ്രോട്ടോകോൾ എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ പാലിച്ച് അസുഖങ്ങളുള്ളവരെ അല്ലെങ്കിൽ രോഗലക്ഷണങ്ങളുള്ളവരെ ഈ സമ്മേളന കാലഘട്ടത്തിൽ നിന്നും വിട്ടുനിൽക്കുവാനും അങ്ങനെ ആരെങ്കിലും രോഗലക്ഷണവുമായി വരികയാണെങ്കിൽ വിവിധ പോയിന്റുകളിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്ന് അവരെ സ്കാൻ ചെയ്യുന്നതിനും അസുഖമുള്ളവരെ വേണമെങ്കിൽ ആശുപത്രിയിലേക്ക് അല്ലെങ്കിൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി ആന്റിജൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റ് ചെയ്യാനുമുള്ള എല്ലാ വിധത്തിലുള്ള മുൻകരുതലുകളും പോലീസ് ഹെൽത്തുമായും ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ചേർന്ന് ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്.
രാത്രികാല കർഫ്യൂ ഇവിടെയും ബാധകമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കടകമ്പോളങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 29-ാം തീയതി രാത്രി 9 മണിയോടുകൂടി ഈ ഗുരുകുലം മുതൽ മട്ടു വരെയുള്ള ഭാഗത്തേക്കുള്ള ഗതാഗതം നമ്മൾ നിയന്ത്രിക്കും. അപ്പൊ അതിനുശേഷം ഈ പാസുള്ള വാഹനങ്ങൾ, മീഡിയാസ്, ഉദ്യോഗസ്ഥർ, അത്രയും വാഹനങ്ങൾ മാത്രം, റെസിഡൻസ് ഉള്ള ആളുകൾ, ഇത്രയും വാഹനങ്ങൾ മാത്രം താഴേക്ക് കടത്തി വിടും. രാത്രി 9 മണി തൊട്ട് അവിടെ റെസ്ട്രിക്ഷൻ ആരംഭിക്കും. അതിനുശേഷം പാർക്കിംഗ് ഇല്ല. പിന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 31-ാം തീയതിയിലെ നമ്മുടെ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് ചില അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തന്നെ അറിയാം, കോവിഡ് മാനദണ്ഡങ്ങളുടെ ഭാഗമായിട്ട് 29-ാം തീയതി മുതൽ 2-ാം തീയതി വരെ നൈറ്റ് കർഫ്യൂ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 5 മണി വരെയുള്ള നൈറ്റ് കർഫ്യൂ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്, അത് നടപ്പിലാവും. അതുകൂടാതെ 31-ാം തീയതി നമ്മുടെ ബീച്ച് ഏരിയയിലും ക്ലിഫ് ഏരിയയിലും ശക്തമായിട്ടുള്ള പോലീസ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ബീച്ചിലേക്കും ക്ലിഫിലേക്കും വാഹനങ്ങൾ വളരെ പരിമിതമായി മാത്രമേ കടത്തിവിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ. കടന്ന് വരുന്നവരൊക്കെ തന്നെ 9 മണിക്ക് മുമ്പായിട്ട് അവിടെ വിട്ടു പോകണം. കാരണം 10 മണി തൊട്ട് കർഫ്യൂ ആരംഭിക്കുന്നതിനാൽ 9 മണിയോടുകൂടി അവിടെയുള്ള അവസാനത്തെ ആളെയും ബീച്ചിൽ നിന്നും ക്ലിഫിൽ നിന്നും പോലീസ് മാറ്റുന്നതാണ്. ഇതുകൂടാതെ 10 സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ 10 സ്ഥലങ്ങളിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തി 30-ാം തീയതി മുതൽ പോലീസ് കോവിഡ് മാനദണ്ഡങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ നൈറ്റ് കർഫ്യൂ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ശിവഗിരി ശാരദാമഠം, മഹാസമാധി, തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും CCTV 100-ഓളം CCTV പുതിയതായി ഘടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൺട്രോൾ റൂമിൽ 24 മണിക്കൂർ CCTV നിരീക്ഷിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാവിധ ഓഫൻസുകളും CCTVയിലൂടെ കർശനമായി നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കൂടാതെ പൊതുജനങ്ങൾ വരുന്നവർക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടിയാലും അത് കൺട്രോൾ റൂമിൽ തന്നെ പ്രദർശിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ഫോൺ നമ്പർ വഴി പോലീസിനെ അറിയിക്കാനും കഴിയുന്നുണ്ട്. പബ്ലിക് അനൗൺസ് സിസ്റ്റം പ്രത്യേകം നല്ല രീതിയിലുള്ള പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പബ്ലിക് അനൗൺസ്മെൻറ്റ് സിസ്റ്റം ഏർപ്പെടുത്തിയ കൺട്രോൾ റൂമിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തിരിക്കുന്ന കൺട്രോൾ റൂമിൻ്റെ ഫോൺ നമ്പറിലും പോലീസിൻ്റെ തന്നെ ഫോൺ നമ്പറുകളും 112-100 തുടങ്ങിയ നമ്പറുകളുണ്ട്. വർക്കല പോലീസ് സ്റ്റേഷൻ നമ്പറുണ്ട്. അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാ തരത്തിലും വിസിബിളായി പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കും. പൊതുജനങ്ങൾക്ക് രഹസ്യമായി കിട്ടുന്ന വിവരങ്ങളോ അല്ലെങ്കിൽ നേരത്തെ അറിയുന്ന കാര്യങ്ങളോ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് ഇത്തരത്തിലുള്ള ഓഫൻസ് തടയാനും കഴിയുന്നു. HP News, Attingal.